നമ്മളൊക്കെ ബട്ടർ ചിക്കൻ കഴിച്ചിട്ടുണ്ടാകും, പക്ഷെ ബട്ടർ എഗ് കഴിച്ചവരെ വളരെ കുറച്ചായിരിക്കും. അപ്പം നമ്മുടെ ഇന്നത്തെ റെസിപ്പി ബട്ടർ എഗ് ആണ്. അപ്പോൾ ഈ ഒരു റെസിപ്പി വളരെ സിമ്പിളാണ്, എല്ലാവർക്കും ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും ചെയ്യണേ. അപ്പം ഞാൻ ഈ ഒരു റെസിപ്പിക്ക് വേണ്ടിയിട്ട് ആദ്യം നമുക്ക് മുട്ട ഒന്ന് പൊരിച്ചെടുക്കണം. അതിനായിട്ട് കുറച്ച് മുളക് പൊടിയും അതുപോലെ തന്നെ മഞ്ഞൾപ്പൊടിയും ഉപ്പും ഇട്ടിട്ട് ഒരല്പം വെള്ളത്തിലൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമ്മുടെ മുട്ടയിലൊന്ന് പെരക്കിയെടുക്കണം. അപ്പോൾ മുട്ടയിൽ നന്നായിട്ട് ഒന്ന് പിടിച്ച് കിട്ടാൻ വേണ്ടിയിട്ട് ഇതുപോലെ കത്തി വെച്ചിട്ട് വരഞ്ഞു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അതിനുശേഷം നമുക്കിതൊന്ന് പൊരിച്ചെടുക്കാം. അതിനായിട്ട് ഞാനിവിടെ ഒരു പാൻ വെച്ച് ചൂടാക്കിയിട്ട് അതിലേക്ക് ഒരു ടേബിൾ സ്പൂണോളം സൺഫ്ലവർ ഓയിൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ബട്ടർ വേണമെങ്കിൽ അത് ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. എന്നിട്ട് നമുക്ക് ഇത് പൊട്ടിത്തെറിക്കാനുള്ള ചാൻസ് ഉള്ളതുകൊണ്ട് തന്നെ അടച്ച് വെച്ചിട്ട് ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുത്താൽ മതി. മുട്ടയുടെ എല്ലാ വശവും നല്ല ബ്രൗൺ കളർ ആകുന്നവരെ ഇത് തിരിച്ചു മറിച്ച് വിട്ടിട്ട് എല്ലാ സൈഡും ഒന്ന് മുറിച്ചെടുക്കാം. അപ്പോൾ ഇത് നമുക്ക് ഫ്രൈ ചെയ്യാതെ വേണമെങ്കിലും ചെയ്യാം. ഫ്രൈ ചെയ്ത് ചെയ്യുമ്പോൾ നല്ലൊരു ടേസ്റ്റ് തന്നെയായിരിക്കും. അപ്പോൾ ഞാനിവിടെ നാല് മുട്ട ഇതുപോലെ ഫ്രൈ ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ആ ഒരു സെയിം പാനിൽ തന്നെ ഒരു ടേബിൾ സ്പൂണ് ബട്ടർ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പം ബട്ടർ ഒന്ന് മെൽട്ടായിട്ട് വരുമ്പോൾ ഒരു രണ്ട് സവാള, മീഡിയം സൈസ് സവാള ഇതുപോലെ നീളത്തിലരിഞ്ഞത് കട്ട് ചെയ്ത് കൊടുക്കാം. കട്ട് ചെയ്ത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ സവാളയൊക്കെ ഒന്ന് പെട്ടെന്ന് വേണ്ടി വരാനായിട്ട് ഒരല്പം ഉപ്പ് കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ അതിൻ്റെ ഇടയിലായിട്ട് ഞാൻ ഒരു രണ്ട് പച്ചമുളകും ഒരു ചെറിയ പീസ് ഇഞ്ചിയും ഒരു നാലലി വെളുത്തുള്ളിയും കൂടി ചതച്ചതാണ്, അതുകൂടി ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി അടുത്തതായിട്ട് നമുക്ക് ഒരു കാൽ കപ്പിൻ്റെ അടുത്ത് കാഷ്യൂനട്ട് ചേർത്ത് കൊടുക്കണം. അപ്പോൾ കാഷ്യൂനട്ടും കൂടി ഇതിൽ കിടന്നിട്ട് നന്നായിട്ടൊന്ന് ഫ്രൈ ആയിട്ട് വരട്ടെ. അതിനുശേഷം നമുക്കിതിലേക്ക് ഒരു രണ്ട് മീഡിയം സൈസ് തക്കാളി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് അടച്ച് വെച്ചിട്ട് തക്കാളിയൊക്കെ നല്ല സോഫ്റ്റ് ആകുന്നതുവരെ ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ തക്കാളിയൊക്കെ നല്ല സോഫ്റ്റ് ആയതിന് ശേഷം നമുക്കിത് കുറച്ച് സമയം ഒന്ന് തണുക്കാനായിട്ട് മാറ്റി വെക്കണം. എന്നിട്ട് നമുക്കിത് മിക്സിയുടെ ചെറിയ ജാറിലിട്ടിട്ട് അരച്ചെടുക്കാനുള്ളതാണ്. അപ്പോൾ ഞാൻ ഓഫ് ചെയ്തിട്ട് നല്ലപോലെ ഒന്ന് തണുക്കാനായിട്ട് മാറ്റി വെച്ചു. അതുപോലെ തന്നെ മിക്സിയുടെ ജാറിലിട്ടിട്ട് നല്ല പേസ്റ്റ് ആയിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ആവശ്യമാണെങ്കിൽ ഒരല്പം വെള്ളം കൂടി ചേർത്തിട്ട് അരച്ചെടുത്താൽ മതി, ഒരുപാട് വെള്ളം ചേർക്കരുത്. എന്നിട്ട് ആ ഒരു സെയിം പാനിൽ തന്നെ ഞാനിവിടെ ഒരു ടേബിൾ സ്പൂൺ കൂടി ബട്ടർ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ബട്ടറൊക്കെ ഒന്ന് മെൽട്ടായിട്ട് വരുമ്പോൾ അതിലേക്ക് ഒരു പീസ് പട്ടയും അതുപോലെ 2 ഗ്രാമ്പു 2 ഏലക്കയും ചേർത്തൊന്ന് മൂപ്പിച്ചെടുത്തു. അതിനുശേഷം 1.5 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടേബിൾ സ്പൂണോളം മല്ലിപ്പൊടി ഇതൊക്കെ ചേർത്തിട്ട് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഇതുപോലെ ഒന്നങ്ങ് വഴറ്റിയെടുക്കുക. അപ്പോൾ ലോ ഫ്ലെയിമിൽ തന്നെ വെക്കുക, അല്ലെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞു പോകും. അതിനുശേഷം നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന അരപ്പ് ഇതിലേക്ക് ചേർത്തിട്ട് 2-3 മിനിറ്റ് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ 2-3 മിനിറ്റ് തന്നെ നമ്മളിത് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കുക. അപ്പോഴാണ് നല്ലൊരു ടേസ്റ്റ് കിട്ടുക. അതിനുശേഷം നമ്മൾ ഇതിലേക്ക് വെള്ളമാണ് ചേർത്ത് കൊടുക്കുന്നത്, നല്ല ചൂടുള്ള വെള്ളമാകുമ്പോൾ നല്ലതായിരിക്കും. അപ്പോൾ ഞാനിവിടെ 2 കപ്പോളം വെള്ളം ചേർക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ 1.5 കപ്പോളം ചേർത്തിട്ട് ഇതിൻ്റെ തിക്നെസ്സൊക്കെ നോക്കിയിട്ട് ചേർത്ത് കൊടുത്താലും മതിയാകും. ഈ ഒരു സമയത്ത് തന്നെ നമുക്കിതിന് ആവശ്യത്തിനുള്ള ഉപ്പ് കുറച്ചുകൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ഉപ്പ് നോക്കിയിട്ട് ചേർത്ത് കൊടുക്കുക ആവശ്യമാണെങ്കിൽ. എന്നിട്ട് നല്ലപോലെ ഒന്ന് തിളപ്പിച്ചെടുക്കുക. ഇനി ഇതിലേക്ക് നമുക്ക് തിളച്ചതിന് ശേഷം ഒരു 2 ടേബിൾ സ്പൂൺ ഫ്രഷ് ക്രീമാണ് ചേർക്കേണ്ടത്. അപ്പോൾ ഫ്രഷ് ക്രീം വാങ്ങിക്കാൻ വീട്ടിൽ കയ്യിലില്ലാത്തവരാണെങ്കിൽ നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാം. അതായത് നമ്മൾ പാല് ഫ്രിഡ്ജിൽ തുറന്ന് വെക്കുമല്ലോ ഒരു പാത്രത്തിലാക്കിയിട്ട്, അപ്പോൾ അതിൻ്റെ മുകളിൽ വരുന്ന പാട ശേഖരിച്ച് വെച്ചാൽ നമുക്ക് ഫ്രഷ് ക്രീമായിട്ട് യൂസ് ചെയ്യാം കറികൾക്കൊക്കെ. ഇനി നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ച മുട്ട ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. അതുപോലെ തന്നെ 1 ടേബിൾ സ്പൂണോളം കസൂരി മേത്തി കൈൻ്റെ അടിയിൽ വെച്ചിട്ട് ഇതുപോലെ ഒന്ന് നന്നായിട്ടൊന്ന് ഞെരടിയെടുത്തതിന് ശേഷം ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. അപ്പോൾ കസൂരി മേത്തി നല്ലൊരു ഫ്ലേവറാണ് ഈ ഒരു കറിക്ക്. അപ്പോൾ മല്ലിയില കയ്യിലുണ്ടെങ്കിൽ മല്ലിയില ചേർത്ത് കൊടുത്താലും മതി. അപ്പോൾ നമ്മുടെ ബട്ടർ എഗ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു കറി തന്നെയാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്യുന്ന സമയത്ത് ഫീഡ്ബാക്കൊക്കെ അറിയിക്കുക. അതുപോലെ തന്നെ ചാനൽ ഇഷ്ടമായിട്ട് സബ്സ്ക്രൈബ് ചെയ്യാത്തവരാരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഈ റെസിപ്പി ഇഷ്ടമായവർ ഒന്ന് ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇനി മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് വരുമ്പോഴേക്കും താങ്ക് യു.